അവിടെ രണ്ട് കുട്ടികള് കളിച്ചിണ്ട്, നമുക്ക് കുട്ടികളെ പൊക്കിയാലോ, എന്നിട്ട് ഓനെ പൊളിച്ച് റിലീസ് ചെയ്യാൻ പറയാം. മറ്റോനെ ഞങ്ങൾ രണ്ടാളും നോക്കടാ. അത് കൊറച്ചു നേരോട് പോയറൊന്നും ചെറുക്കനല്ലേ, ഒന്നും ആവില്ല നമുക്ക് ബാക്കി കാര്യം സെറ്റ് ആവില്ല. അശാനെ ഞാനൊന്ന് പുറത്ത് പോയിട്ട് തരാം, ഒരു അർജന്റ് കോൾ ഉണ്ട്. കേട്ടോ, ഇങ്ങനെ ഞങ്ങൾ എടുത്തോളാം. ഓക്കെ, അപ്പൊ നീ പറയില്ല അല്ല. കൊണ്ടുപോയി മര്യാദക്ക് സത്യം പറയുന്നതല്ലേ, ഇല്ലെങ്കിൽ മോനെ എന്താ ഫോണ്ട കൊത്തി ഞാൻ പുറത്തെടുക്കും. കേട്ടോ, നമുക്ക് എന്തായാലും അയാള് ആരാണ്? അയാളാണ് മുറുക്കിയാലോ. സൽമാൻ, നീ എന്റെ കുട്ടികളെ കൊണ്ടായില്ല, ഇനി നിന്റെ ആളെയും കാണില്ല, നിന്റെ ആധാരം കാണില്ല. എന്റെ കുട്ടിയെ നീ മര്യാദ, ആധാരം എന്റെ ചെറുക്കനും കൊണ്ടുവരാതെ എന്റെ കുട്ടീനെ നീ എത്തിച്ചില്ലടാ. മര്യാദക്ക് ഇങ്ങോട്ട് വാ, ഞങ്ങൾ ഇവിടെ കാത്തു വെക്കും. ഇവിടെ നിന്നിട്ട് ഞങ്ങളുടെ നാട്ടിക്ക് വാടാ. ഞാൻ വരടാ, നീ പറയുന്നിടത്ത് ഞാൻ വരാം. നീ അങ്ങ് വാ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഇതൊന്നും കാര്യമില്ല,
അല്ല അച്ഛനും അമ്മത്തിനൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഇരുന്ന മര്യാദക്ക് ഇവിടെ പറയണം കേട്ടി, ആർക്ക് തിന്നാലേ വസനം കൊടുന്നേരും. എത്തിച്ചേന്റെ ടൈമാവുമ്പോ അച്ഛൻ്റെ ഇത് കത്തിക്കും. ഉണ്ടാർന്നു കുട്ടിനെ പിടിച്ചോ. ഒരാളി കിട്ടി കിട്ടി ആളെ കിട്ടി. നീ പിടിച്ചത് നീ തന്നെ എവിടെയാടാ അപ്പ നീ കൊണ്ടുവന്ന പോരടാ. അതല്ല ഞങ്ങളെ ചെറുകനെ മോത്തുന്ന് ചോരല്ലോണ്ട് ഞങ്ങളുടെ കുട്ടിന്റെ മോത്തുന്നൊന്നുമില്ല. മര്യാദക്കെ വാടിക്കണം പറയാം പറയാൻ പറഞ്ഞ നേരത്തെ ഇവന് വാ തുറക്കാമല്ലോ. തുറന്നില്ല, രണ്ടെണ്ണം പൊട്ടിച്ചു. അപ്പൊ കുട്ടിനെ ഞങ്ങളൊന്നും കാട്ടിട്ടില്ല. നമ്മുടെ മോത്തുക്ക് ഒരു ചോരണ്ടോ? എനിക്ക് എങ്ങനെ ധൈര്യം വന്നാ പന്നി എന്റെ കുട്ടി. കൊറേ കാലായി ഒന്ന് ഉപയോഗിക്കാം. ഇങ്ങളെ മോദയെ കൊണ്ടേര് പെണ്ണാണ്. ഇന്റെ ആധാരം കൊണ്ട് ആധാരം കൊണ്ട് ആധാരം. അങ്ങനെ സൽമാന്റെ എല്ലാ പ്രയാസങ്ങളും തീർന്നു. ഇനി ബാക്കിയുള്ളത് അവന്റെ ജീവിതത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമാണ്.